ലേവ്യാപുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ഇസ്രയേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവന്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ യഹോവയാകുന്നു. നീ അവരോട് പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം. ഞാൻ യഹോവയാകുന്നു. അഹരോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്രസവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെ എങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അത് അവന്റെ ആഹാരമല്ലോ. താനെ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ അവർ എന്ന പ്രമാണങ്ങളെ നിസാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതന്റെ അടുക്കൽ വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. അവർക്കു അവന്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതന്റെ മകൾ അന്യകുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത്. പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പന്റെ വീട്ടിലേക്ക് തന്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്കു അപ്പന്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചുപോയാൽ അവൻ വിശുദ്ധ സാധനം 1/5 കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രയേൽ ഗ്രഹത്തിലോ ഇസ്രയേലിൽ ഉള്ള പരദേശികളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ടോ അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല. വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. അന്യന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു എന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും 1 ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നണം. രാവിലെ വരെ അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചു ആചരിക്കണം. ഞാൻ യഹോവയാകുന്നു. എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്.
ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിനും മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവയാകുന്നു.